നമസ്കാരം. ഈ മാധ്യമ പ്രവർത്തനം എന്നാൽ ഒരു ഏജന്റ് പണിയാണോ എന്ന് സംശയം ഉളവാക്കുന്നതാണ്. ജനൻ ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന അനിൽ നമ്പ്യാരുടെ പരിപാടി കണ്ടാൽ തോന്നും, സാധാരണഗതിയിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ശരി തെറ്റുകൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്, നിലപാട് സ്വീകരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു പൊതുബോധം ഈ നാട്ടിലുണ്ട്. പക്ഷേ അനിൽ നമ്പ്യാരുടെ പ്രവർത്തനം കണ്ടാൽ ഈ ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ടി ഏജന്റ് പണിക്ക് നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അതാണ് ചേരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വാ തുറന്നാൽ വർഗീയത മാത്രം വിളമ്പുന്ന, അല്ലെങ്കിൽ ഏത് വിഷയമെടുത്താലും അതിൽ മുസ്ലിം വിഭാഗത്തെയോ ന്യൂനപക്ഷ വിഭാഗത്തെയോ ഒന്ന് കുത്താൻ പറ്റുമെങ്കിൽ ആ തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന, ഒരുതരം വില കുറഞ്ഞ മാമാപ്പണി നടത്തുന്ന ഒരു വ്യക്തിയാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്നതാണ് ശരി. ഇങ്ങനെ പറയേണ്ടി വന്നത് ഈ അടുത്ത ദിവസം, കഴിഞ്ഞ രണ്ട് ദിവസമായി രാജിവെച്ച ജഡ്ജി സുദീപും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പരിവേഷം കൊടുത്ത് ഇവിടെ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം മനോഭാവമുള്ള ശ്രീജിത്ത് പടിക്കരുമായി ഒരു സോഷ്യൽ മീഡിയ ഡിബേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്ലാഷ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ പോസ്റ്റുകൾ വായിച്ചാൽ ഈ സിനിമാ ഡയലോഗുകളും കുറച്ച് പൈങ്കിളി ഡയലോഗുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ. എല്ലാ ഹോട്ടലിലും കയറിയിട്ട് അദ്ദേഹത്തിന് ഈ വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിന് കുറേ പൈങ്കിളി ഡയലോഗുകളും ഒപ്പം ഏതെങ്കിലും സിനിമാ ഡയലോഗുകൾ, സിനിമയുടെ ചില സീനുകൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡയലോഗ് അടിച്ചിട്ട് കുറച്ച് സംഘപരിവാറുകാർക്ക് ഹരം കൊള്ളിക്കുന്ന ഒരു പ്രത്യേകതരം വികാരം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ. പക്ഷേ കൊള്ളാവുന്ന ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കാൻ ചെല്ലുമ്പോൾ ഇത്തരം തട്ടിപ്പ് പരിപാടിയായിട്ട് ചെന്നാൽ നല്ല രീതിയിൽ വേദനിക്കുമെന്ന് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സുദീപിൻ്റെ മറുപടി, അതായത് അദ്ദേഹത്തിനെ പറ്റി കുറേ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ച് അങ്ങ് വിട്ടുകൊടുത്തു. പലരും ഇത്തരം നിലവാരം കുറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയണ്ട എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ ജസ്റ്റിസ് സുദീപ് എന്ന വ്യക്തി, അക്ഷരം പ്രതി ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തി, സോഷ്യൽ മീഡിയ ഇട്ട പോസ്റ്റിൽ അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാതെ ഇട്ട ആരോപണങ്ങൾക്ക് വെല്ലുവിളിച്ചുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. മിണ്ടാട്ടമില്ല. ഈ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞാണ് ശീലം. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ജഡ്ജി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതാണ്, യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്, ജഡ്ജി ആയത് എങ്ങനെയെന്നൊക്കെ സംബന്ധിച്ച് കുറേ വിശദീകരണങ്ങൾ നടത്തിയിരുന്നു. ആ വിശദീകരണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി കൊടുത്തതിന് ശേഷം പണിക്കരളിയൻ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു മറുപടിയില്ല, മിണ്ടാട്ടമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് പുതിയൊരു സൈക്കോളജിക്കൽ നീക്കം, അതായത് ഒരു ചർച്ചയ്ക്ക് ജനൻ ടി വിയിലേക്ക് ശ്രീജിത്ത് പണിക്കരെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന സുദീപിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആക്ഷേപിച്ച് അദ്ദേഹത്തെ തകർത്തു എന്ന് വരുത്താൻ വേണ്ടി അനിൽ നമ്പ്യാരെ മീഡിയേറ്ററായിട്ട് വിടുന്നത്. അനിൽ നമ്പ്യാർ എവിടെ പോയാലും ഒരു മീഡിയേറ്റർ പണിയാലോ. ഈ അടുത്ത കാലത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ഉടനടി സ്വപ്ന സുരേഷിനെ കോൾ ചെയ്ത് കസ്റ്റംസ് ചോദ്യം ചെയ്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന അനിൽ നമ്പ്യാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അനിൽ നമ്പ്യാറിൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയിലെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒഴുക്കിനൊത്ത് നീന്താൻ പഠിച്ച ഒരു വ്യക്തിയാണ്. അതായത് എവിടെയാണോ തൻ്റെ നിലനിൽപ്പ് അതിനനുസരിച്ച് ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന അനിൽ നമ്പ്യാർ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനൻ ടി വിയുടെ ടോപ്പിൽ വന്നതിന് ശേഷം മുൻപ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നടന്ന വ്യക്തിയാണ്. സൂര്യ ടി വിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസിനുമിടയിൽ മീഡിയേറ്റർ പണി ചെയ്തുകൊണ്ട് നടന്ന വ്യക്തി. മുമ്പ് ഒരു കേസ് ശോഭന ജോർജുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത് ഈ നാട്ടിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് കരിയർ പരിശോധിച്ചാൽ അനിൽ നമ്പ്യാരെക്കുറിച്ച് ഈ നാട്ടിലെല്ലാ മാധ്യമ പ്രവർത്തകർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോ സന്ദർഭത്തിൽ ഓരോ കോട്ടിടുമ്പോൾ മുമ്പത്തുള്ള കാര്യങ്ങളൊന്നും മാഞ്ഞു പോകത്തില്ല, അതെല്ലാം അതേപടി നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന അനിൽ നമ്പ്യാർ പലപ്പോഴും മറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ശ്രീജിത്ത് പണിക്കർക്ക് വേണ്ടി ജസ്റ്റിസ് സുദീപിനെ ജനൻ ടി വിയിൽ എത്തിച്ചിട്ട് അവിടെ ഇരുത്തി അദ്ദേഹത്തെ അവഹേളിച്ച് വിടാനായിട്ടുള്ള ഒരു നിഗൂഢ നീക്കം നടത്തി. പക്ഷേ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അനിൽ നമ്പ്യാരടുത്ത് ചോദിച്ച ചോദ്യങ്ങളും ഏത് രീതിയിലാണ് അദ്ദേഹത്തെ ആ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അനിൽ നമ്പ്യാർ പറഞ്ഞ മറുപടിയും അതിന് സുദീപ് കൊടുത്ത മറുപടിയെ കേട്ടപ്പോൾ കണ്ടം വഴി ഓടിയെന്നാണ് അറിയാൻ പറ്റുന്നത്. അതായത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരാണ് എതിർവശത്തുള്ളതെന്ന് അറിയിച്ചപ്പോൾ അയാളെ എങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയും, ഞാൻ സംഘപരിവാർ വിരുദ്ധനാണ്, ആ സംഘപരിവാർ വിരുദ്ധൻ എന്നുള്ള രീതിയിൽ തന്നെയും ആലേഖനം ചെയ്യണം. ആ രീതിയിൽ സന്ദീപ് വാര്യർ എങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകനാകുന്നത്, അദ്ദേഹത്തെ ഈ പ്രത്യേകതരം നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന തരത്തിൽ ആലേഖനം ചെയ്ത് കാണിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അനിൽ നമ്പ്യാർ കണ്ടം വഴി ഓടിയൊരു കാര്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്.
എന്തിനാണ് അനിൽ നമ്പ്യാർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഈ വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കാമെങ്കിലും കുറച്ചൊക്കെ വ്യക്തിത്വം വേണം. ഈ ചിലർ പറയുന്നത് കേട്ടുകൊണ്ട് അതേപടി തുള്ളാൻ നിൽക്കുന്നതിനെയൊക്കെ മാധ്യമപ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ഇതിനെയൊന്നും മാധ്യമപ്രവർത്തനമെന്നല്ല പറയുന്നത്, നേരത്തെ പറഞ്ഞ കണക്ക് മാമാ പ്രവർത്തനമാണ്. ഇത്തരമൊരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഓ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് പറയാൻ. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനം. പക്ഷേ പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഈ പരിപാടി ചെയ്യുന്നത് എന്ത് തരം ക്വാളിറ്റിയാണ്? നിങ്ങൾ ശ്രീജിത്ത് പണിക്കർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നു, സുരേന്ദ്രന് വേണ്ടി വിടുപണി ചെയ്യുന്നു, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു. ഈ പ്രവർത്തനം നടത്തുന്നവരെയൊന്നും ഈ നാട്ടിൽ മാധ്യമപ്രവർത്തകർ എന്നുള്ള ആ കോട്ടൊന്നും ചുറ്റിത്തരാൻ പറ്റത്തില്ല. അതിനെയാണ് നേരത്തെ പറഞ്ഞ ആ വാചകം വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെ നിങ്ങളെ സ്വയം വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവതാരകനെന്നല്ല, ഞാൻ അവതാരമാണ്. സന്ദീപ് വാര്യരുടെ അവതാരം, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരുടെ അവതാരം, BJP അവതാരം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പേരാണ് അനിൽ നമ്പ്യാറിന് ചേരുന്നത്. അല്ലാതെ ഒരു ചാനൽ മുറിയിൽ കയറിയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്ററുടെ രീതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൃത്യമായി രണ്ട് പക്ഷത്തിൽ ഏതാണ് ശരിയുടെ പക്ഷമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഇത് സംഘപരിവാർ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നു. പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്ന അനിൽ നമ്പ്യാർ ഈ ജനം TVയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം നമ്പ്യാർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജാതി അഡീഷണൽ വാലായി ചേർത്തിട്ട് അപ്പോൾ മാത്രമേ ഈ പറയുന്ന ചാനലിനകത്ത് കൂടുതൽ ഡിമാൻഡ് ഉള്ളൂ എന്നുള്ള വസ്തുത നിലനിൽക്കെ രമേശ് ചെന്നിത്തലയും തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ് ബന്ധമെല്ലാം ഉപേക്ഷിച്ചു ഇപ്പോൾ പുതിയൊരു കറകളഞ്ഞ സംഘപരിവാറുകാരനായി നിൽക്കുമ്പോൾ ഈ മീഡിയേറ്റർ പണി ചെയ്ത് ഇത്തരത്തിൽ വില കുറഞ്ഞ് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഈ സമൂഹത്തിനൊരു സംശയം ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് അനിൽ നമ്പ്യാരടുത്ത് പറയാനുള്ള കാര്യം, പച്ചയായി പറയുക, ഞാൻ BJPയുടെ വിടുപണിക്കാരനാണ്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് എൻ്റെ ജോലി. ഞാനൊരു മാധ്യമപ്രവർത്തകനല്ല. സംഘപരിവാറുകാർക്ക് എവിടെയെങ്കിലും വേദന എടുക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളിൽ ഞാനാണ് മധ്യസ്ഥ വഹിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി, ആ ദല്ലാൽ പണിയെ ഒരു കാലത്ത് മാധ്യമപ്രവർത്തനം എന്നുള്ള മൂടുപടമണിഞ്ഞ് ഈ നാടിനെ പറ്റിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിനോട് നടത്താനുള്ളത്.